SSLC Physics textbook le 6th chapter inde last portion. Adana scattering of light, prakashathinte visaranam. Adana nammal ee video ilude padikkan povunnathu. Ee whiteboard il ivide oru spot kaanunille. Ee spot engane varunathu? Serikku paranjal ende mobile camera ede aa flashlight nere point edu varunathu ivideyanu. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലൈറ്റ് റേസ് നമുക്ക് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ സ്ട്രെയിറ്റ് ലൈനിലൂടെ അതിങ്ങനെ പോകും അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോയി ഇവിടെ മാത്രമല്ലല്ലോ എനിക്ക് ഇവിടെ വെച്ചാലും ആ ലൈറ്റ് കിട്ടുന്നുണ്ട് കുറച്ച് മാറി പോയാലും ലൈറ്റ് കിട്ടുന്നുണ്ട് അതിന്റെ ഡെൻസിറ്റി കുറച്ച് അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറച്ച് കുറഞ്ഞു വരുന്നുന്നേ ഉള്ളൂ അല്ലേ ലൈറ്റിന്റെ അളവ് കുറച്ച് കുറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ദൂരോട്ട് അതിന്റെ വെട്ടം കിട്ടുന്നുണ്ട് അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് എങ്ങനെയാണ് മാറി അപ്പുറത്തോട്ട് എത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ റീസൺ ആണ് സ്കാറ്ററിംഗ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന വഴിക്ക് ഒരു പാർട്ടിക്കിൾ കിട്ടിയാൽ അത് സ്കാറ്റർഡ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോവുമല്ല കുറച്ച് അപ്പുറത്തോട്ടും കുറച്ച് ഇപ്പുറത്തോട്ടും അങ്ങനെ സ്കാറ്റർഡ് ആയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അടുത്ത പാർട്ടിക്കിൾ തട്ടുമ്പോൾ വീണ്ടും സ്കാറ്ററിംഗ് സംഭവിക്കുന്നു അങ്ങനെയാണ് ലൈറ്റ് റേസ് ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത് കാരണം നമുക്ക് ചുറ്റും എന്തുണ്ട് ഒരു അറ്റ്മോസ്ഫിയറിക് ലെയർ ഉണ്ട് ഈ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഈ പാർട്ടിക്കിൾസിലെല്ലാം തട്ടി ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കുന്നുണ്ട് സ്കാറ്ററിംഗ് സംഭവിക്കുന്നുണ്ട് സ്കാറ്ററിംഗ് എന്നുള്ളതിന് മലയാളത്തിൽ വിസരണം എന്നാണ് പറയുക വിസരണം അതിന് ഇങ്ങനെയാണ് ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ട് പ്രകാശത്തിന് മാധ്യമത്തിലെ കണികകളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം അതായത് ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇർറെഗുലർ ആണ് അതേപോലെ തന്നെ അത് പാർഷ്യലുമാണ് മുഴുവനായിട്ട് അങ്ങോട്ട് സ്കാറ്റർ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത് കണ്ടോ തട്ടി കുറച്ച് അപ്പുറത്തോട്ടും കുറച്ച് ഇപ്പുറത്തോട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ലൈറ്റ് നേരെയാണ് വരുന്നതെങ്കിൽ പോലും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയർ ഇത് എർത്തും ഇത് അറ്റ്മോസ്ഫിയറിക് ലെയറും ഈ ലെയറിലുള്ള പാർട്ടിക്കിൾസിൽ തട്ടി പാർഷ്യലായിട്ടും അതേപോലെ തന്നെ ഇറഗുലറായിട്ടും കണ്ടോ ഒരു റെഗുലാരിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി പോവുകയാണ് ഇങ്ങനെ പോകുന്ന ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്നതാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പഠിച്ചിരുന്നു വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ആണ് അല്ലേ അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് 7 കളേഴ്സ് മാറ്റിയെടുക്കാൻ പറ്റും വൈറ്റ് ലൈറ്റിൽ നിന്ന് അപ്പോൾ ഈ ലൈറ്റ് എല്ലാത്തിനും ഈ കളേഴ്സിനെല്ലാത്തിനും എന്തുണ്ട് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ് ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ് ഈ വേവ് ലെങ്ത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ വേവ് ലെങ്ത് നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഒന്നും കൂടി നോക്കാം ഇപ്പോൾ ഇത് ടൈം ആണെന്ന് വിചാരിച്ചു ഈ ആക്സിസിൽ ടൈം പോകുന്നതിനനുസരിച്ച് ഞാൻ ഒരു വേവ് ഇങ്ങനെ വരയ്ക്കുകയാണ് കണ്ടോ പോസിറ്റീവ് സൈക്കിളിൽ കൂടെ പോയി പിന്നെ നെഗറ്റീവിലോട്ട് വന്നു വീണ്ടും പോസിറ്റീവിലോട്ട് പോയി നെഗറ്റീവിലോട്ട് വന്നു ഓക്കെ ഇങ്ങനെ ഒരു പോസിറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നെഗറ്റീവ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് പോസിറ്റീവ് സൈക്കിൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അതാണ് വേവ് ലെങ്ത് ഇനി ഞാൻ വേറൊരു വേവ് ഇവിടെ വരയ്ക്കുകയാണ് അതേ ആംപ്ലിറ്റ്യൂഡൊക്കെ ആയിട്ട് പക്ഷേ ഇതാ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു ഇവിടെ ഈ രണ്ട് വേവ്സിൽ ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ ഇതിനാണ് അല്ലേ ഒരു പോസിറ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത പോസിറ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം ലാഗ് കൂടുതൽ എവിടെയാണ് വരുന്നത് ഈ ഒരു വേവിനാണ് അപ്പം വേവ് ലെങ്ത് കൂടിയയാൾ ഇതാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് റെഡിഷ് കളേഴ്സ് അല്ലേ താഴോട്ട് വരുന്ന റെഡിഷ് കളേഴ്സിനാണ് വേവ് ലെങ്ത് കൂടുതൽ വേവ് ലെങ്ത് കുറഞ്ഞവരാണ് ബ്ലൂയിഷ് കളേഴ്സ് വയലറ്റ് കടും നീല ഇതെല്ലാം വിബ്ജിയോറിനകത്തെ ആദ്യത്തെ പോർഷനെല്ലാം എന്താണ് ബ്ലൂയിഷ് കളേഴ്സാണ് അവർക്ക് വേവ് ലെങ്ത് കുറവാണ് വേവ് ലെങ്ത് കൂടിയവർ ഈ റെഡിഷ് കളേഴ്സാണ് അപ്പോൾ ഇതും സ്കാറ്ററിങ്ങും തമ്മിൽ ഒരുപാട് റിലേഷനുണ്ട് ഈ റെഡ് സ്കാറ്ററിങ് എങ്ങനെയും ഒഴിവാക്കി പോകുന്ന ആളാണ് ചാടിപ്പോകും കാരണം എന്താ വേവ് ലെങ്ത് കൂടുതലാണ് കണ്ടോ വേവ് ലെങ്ത് കൂടിയ ആൾ ഇത് വേവ് ലെങ്ത് കുറഞ്ഞയാൾ ഇയാൾ എവിടെയും പോയി ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാമല്ലോ ഇപ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്നു ചെറിയ ചെറിയ പാർട്ടിക്കിൾസിൽ പോലും ഈ വേവ് ലെങ്ത് കുറഞ്ഞയാൾ പെട്ടെന്ന് തിരിച്ചു പോരും എന്നുവെച്ചാൽ സ്കാറ്റേർഡ് ആയി പോകുന്നു ഓക്കെ പക്ഷേ വേവ് ലെങ്ത് കൂടിയയാൾ ആ ചെറിയ പാർട്ടിക്കിൾസിനെല്ലാം ചാടി അങ്ങ് പോകും അതായത് സ്കാറ്ററിംഗ് വളരെ അവസാനം നടക്കുന്ന അത് ആർക്കായിരിക്കും ഈ റെഡ് കളറിനായിരിക്കും കാരണം വേവ് ലെങ്ത് കൂടുതൽ ആർക്കാണ് റെഡ് കളറിനാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞു തന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ Here, water beaker water under a torch a screen and then the water lot sodium thiosulfatum. Sodium thiosulfatum hydrochloric acid in Cherkampariana. That is sulfur particles form. Sulfur particles form jayimbo. This is Vibjor, white light and another. This Vibjor nath etavum kudal wavelength orla vereda. Iverana villia wavelength orla. Iver engine texture tapertatu. Okay, Paksha wavelength koranya alagri, bluish colours lamp pattern scattered ipo. Sulfur particles on die thodangumatane, scattering aranami, bluish colours and e colours lamp scattered ipo, nerangotatunilla. Manslayo, apadi veda yellowish colour veri. Karnanda, e yellow, orange, red, lipangota titunda. Pere corcha samayang guardian pediki, sulfur particle de velipang kudi verim. Sulfur particle is very good. Now, already these bluish colors are scattered. Then, yellow. Yellow is scattered. Then, the orange and red are scattered. We will see the particle is very good. The orange is scattered. Then, red is screen. Upon number wavelength kudumbo, wavelength kudba chardi ponla, sadidan kudalana. Angana orthamadi. E particle and thora velipondo, wavelength kudalan chardi in a code. Okay, wavelength corner and a pattern scattered ipo another. In the textbook link to Kariam Barnatunda, Visaranathin undaguna vetiasam, Visaranathin or scattering and down rate of scattering in undaguna change. E. Taranga Dairghevumai, that is, wavelength to I relate to the rate of scattering is proportional to 1 by lambda raised to 4, where lambda is the wavelength. Wavelength in the 4th power. Okay, 2 raised to 4 actually 2 raised to 4 is 2 into 2 into 4 multiply cheya alle nammal maths 2 raised to 4 2 into 2 into 2 into 2 4 2 multiply 2 raised to 4 appo lambda raised to 4 that is lambda ee wavelength rate of scattering inversely proportional meaning inverse. Okay, this is the correct. Now, the wavelength is red. That is the rate of scattering. Okay, that is the textbook. The important point is that the കണങ്ങളുടെ വലുപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞല്ലോ അവിടെ സൾഫർ പാർട്ടിക്കിളിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് എന്തായിരുന്നു കൂടുതൽ സ്കാറ്ററിംഗ് സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്ന മാതിരി വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലുപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. കണങ്ങളുടെ വലുപ്പം അല്ലേ സൾഫർ പാർട്ടിക്കിൾസിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കളേഴ്സ് സ്കാറ്റേർഡ് ആയി പോവുകയായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. കണങ്ങളുടെ വലുപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. This is red color. Okay? Violet. This is a particle. These particles are scattering on the bluish colors scattered in red direction. But this wavelength is very particles. Huge particles. These particles wavelength ഒരു വിഷയമല്ല അതും കൂടി എന്ത് സംഭവിക്കും സ്കാറ്റർഡ് ആയി പോകും ആ ഒരു കേസിൽ എല്ലാ കളേഴ്സിനും ഒരുപോലെ ആയിരിക്കും സ്കാറ്ററിംഗ് മനസ്സിലായോ നമ്മുടെ ഈ പാത്തിൽ ലൈറ്റിന്റെ പാത്തിലുള്ള ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ആ കണങ്ങൾക്കുള്ള വലിപ്പം കൂടുന്നതിനനുസരിച്ച് സ്കാറ്ററിംഗിന് വ്യത്യാസം വരും ഇനി ഈ ഏറ്റവും വലിയ ആളുണ്ടല്ലോ റെഡിന്റെ വേവ്ലെങ്ത്തിനെക്കാട്ടിലും വലിയ പാർട്ടിക്കിൾ ആണ് അവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കൂടി എന്ത് സംഭവിക്കും സ്കാറ്റർഡ് ആയി പോകും സോ ആ ഒരു കേസിൽ നമുക്ക് പറയാം എല്ലാ കളേഴ്സും ഒരുപോലെ സ്കാറ്റർഡ് ആയി പോയി എന്ന് ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ധവളപ്രകാശത്തിലെ ഏത് വർണ്ണത്തിനാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നത് കൂടുതൽ സ്കാറ്ററിംഗ് ഉണ്ടാവുന്നത് വയലറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്ലൂയിഷ് കളേഴ്സ് എല്ലാം പെട്ടെന്ന് സ്കാറ്റേർഡ് ആയി പോകും കാരണം അവർക്ക് എന്താണ് വേവ് ലെങ്ത് വളരെ കുറവാണ് ഇനി മറ്റൊരു കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കുമ്പോഴും അതിന്റെ കളർ നമുക്ക് റെഡിഷ് ആയിട്ട് തോന്നാറുണ്ട് അല്ലേ അതിന്റെ റീസൺ ആണ് പറയുന്നത് ദാ ഇതാണ് രാവിലെ സണ്ണിന്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിച്ചോ അത് ഇങ്ങനെ എത്തി ഉച്ചയ്ക്ക് അത് നേരെ മുകളിലെത്തി ഇവിടെ നിന്നുകൊണ്ട് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്ന changes ആണ് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് കണ്ടോ സൺലൈറ്റ് ഇതാ ഇത്രേം പോർഷൻ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അറ്റ്മോസ്ഫിയറിക് ലെയർ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രേം ദൂരം അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്താണ് അത് എവിടെ എത്തുന്നത് നമ്മുടെ കണ്ണിൽ എത്തുന്നത് ഓക്കേ അപ്പോൾ ഇത്രേം ദൂരം അറ്റ്മോസ്ഫിയറിക് ലെയറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് സ്കാറ്ററിങ്ങിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് സ്കാറ്ററിംഗ് ആർക്കാണ് കൂടുതൽ സംഭവിക്കുക ബ്ലൂവിഷ് കളേഴ്സ് ആണ് പെട്ടെന്ന് സ്കാറ്റേർഡ് ആയി പോവുക ബാക്കിയുള്ളവർ അതായത് റെഡിഷ് കളേഴ്സ് ഇങ്ങോട്ട് എത്തും അതുകൊണ്ടാണ് നമുക്ക് രാവിലെയും അതുപോലെ വൈകുന്നേരം ഇതേ കാര്യം തന്നെ കണ്ടോ ഇവിടുന്ന് അറ്റ്മോസ്ഫിയറിക് ലെയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം ഇത്രയും ദൂരം അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്താണ് അത് നമ്മുടെ കണ്ണിലെത്തുന്നത് അപ്പോഴേക്കും ഈ ബ്ലൂയിഷ് കളേഴ്സ് എല്ലാം സ്കാറ്റേർഡ് ആയി പോയിട്ടുണ്ടാവും ബാക്കി ആ റെഡ് കളർ മാത്രമേ നമ്മുടെ കണ്ണിൽ എത്തുന്നുള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ഉള്ള സമയത്ത് കണ്ടോ വളരെ കുറച്ച് പോയിന്റ് ഇതാ ഇത്രയും പോർഷനിലൂടെ പാസ് ചെയ്ത് അതായത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഡിസ്റ്റൻസ് വളരെ കുറവല്ലേ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വൈറ്റ് കളറായിട്ട് തന്നെ തോന്നുന്നത് സൺ ബാക്കി രാവിലെയും വൈകുന്നേരവും അത് റെഡിഷ് കളറിൽ കാണുന്നത് ബാക്കി ബ്ലൂവിഷ് കളേഴ്സ് എല്ലാം അപ്പോൾ സ്കാറ്റേർഡ് ആയി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ഇതാണ് വാഹനങ്ങളുടെ ടെയിൽ ലാമ്പുകൾക്കും സിഗ്നൽ ലാമ്പുകൾക്കും ചുവപ്പ് നിറം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡേഞ്ചർ സിഗ്നലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ റെഡ് ലൈറ്റാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ് ആണെങ്കിൽ പോലും റെഡ് കളറിലാണ് വെക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നതിന് കൂടുതലും റെഡാക്കി വെക്കുന്നതിൻ്റെ കാരണം ഇതാണ് സ്കാറ്ററിങ് ഏറ്റവും കുറവുണ്ടാവുന്നത് ആർക്കാ റെഡ് കളറിനാണ് അതെങ്ങനെയും എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ അത് നമ്മുടെ കണ്ണിൽ എത്തിപ്പെട്ടോളും അതുകൊണ്ടാണ് നമ്മളതൊക്കെ റെഡ് കളറിലാക്കി വെക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടിൻഡൽ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മളും പലപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴാണേലും പുറത്തിറങ്ങുമ്പോഴാണേലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്യാവശ്യം പൊടിപടലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് വരുന്ന വഴി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊളോയിഡൽ ഫ്ലൂയിഡ് എന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട് ഒരു സബ്സ്റ്റൻസിൽ മറ്റൊരു സബ്സ്റ്റൻസ് മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ ചേർന്നിരിക്കുന്ന ഒരവസ്ഥ അതിനെയാണ് ആ ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ നല്ല കുറേശ്ശെ മഞ്ഞുള്ള അവസ്ഥയിലൊക്കെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രകാശം വരുന്ന വഴി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈറ്റ് പൊല്യൂഷനെ കുറിച്ചാണ് പ്രകാശ മലിനീകരണം അതായത് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റുള്ള അവസ്ഥ അതാണ് ഈ ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ജീവജാലങ്ങളുടെ സാധാരണ ജീവിത രീതിയെ അധികം ലൈറ്റ് ഉണ്ടെങ്കിൽ അത് മോശമായിട്ട് ബാധിക്കും അതുപോലെ വാനനിരീക്ഷണം അതായത് സ്കൈ വാച്ചിങ് സാധ്യമല്ലാതെ വരുന്നു അതുപോലെ തന്നെ വലിയ ഫ്ലാറ്റുകളിലെല്ലാം ലൈറ്റ്സ് അത് ദേശാടന പക്ഷികളുടെ ദിശയെ തെറ്റിക്കാറുണ്ട് മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അതായത് ഹെഡ്ലൈറ്റ് എതിരെ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കി കൊടുക്കണം എന്നുള്ളത് ഹെഡ്ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് ശരിയായ വിഷൻ കിട്ടില്ല ആക്സിഡൻസ് ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം പ്രകാശ മലിനീകരണത്തിൻ്റെ കാര്യങ്ങളാണ് ഇതിനൊരു പ്രതിവിധി അതായത് ലൈറ്റ് പൊല്യൂഷന് ഒരു പ്രതിവിധി കണ്ടുപിടിച്ചത് വെർജീനിയ എന്ന് പറയുന്ന സ്ഥലത്തിലെ ജെന്നിഫർ ബാർലോയാണ് അതായത് ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി ഓരോ വർഷത്തിലെയും ഏപ്രിൽ മാസത്തിൽ കറുത്തവാവ് വരുന്നത് എപ്പോഴാണെന്ന് നോക്കും ആ ഒരാഴ്ച നമ്മൾ ഡാർക്ക് സ്കൈ വീക്കായിട്ട് അതായത് ലൈറ്റ് പൊല്യൂഷന് ഒരു അവയർനെസ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നു ആവശ്യത്തെ കൂടുതൽ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി എനർജി വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ ഒഴിവാക്കാൻ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതായത് ലൈറ്റ് ഡെക്കറേഷൻസ് ഒഴിവാക്കുക അതുപോലെ കവേർഡ് ബൾബ്സ് യൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ആവശ്യത്തിന് മുകളിലോട്ട് നമ്മുടെ ബൾബിൻ്റെ മുകൾ ഭാഗത്തോട്ടൊന്നും ലൈറ്റ് ആവശ്യമില്ലെങ്കിൽ ആ ഭാഗം കവർ ചെയ്ത് വെച്ചാൽ അത്രയും ഭാഗത്തോട്ട് ലൈറ്റ് വെറുതെ സ്പ്രെഡായി പോകുന്നത് ഒഴിവാക്കാൻ പറ്റും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാനുള്ള സിസ്റ്റം നടപ്പിലാക്കുക അതുപോലെ നൈറ്റ് ഡ്രൈവിൽ ഡിം ലൈറ്റ് മാത്രം യൂസ് ചെയ്യുക അങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് ലൈറ്റ് പൊല്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും ഇതോടെ ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്